അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട അധ്യാപക വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഇന്നത്തെ നഹ്വിൻ്റെ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കാന വഹവാത്തുഹ എന്ന പാഠമാണ്. കാന വഹവാത്തുഹയെക്കുറിച്ച് ബേസിക് ആയിട്ടുള്ള നിയമങ്ങളൊക്കെ നമുക്കറിയാം. എന്നാൽ അതിൻ്റെ കംപ്ലീറ്റ് തദ്രീബാത്തും അതേപോലെ ബഹസൊക്കെ ചർച്ച ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവരും ആദ്യം മുതൽ അവസാനം വരെ കാണണമെന്ന് അറിയിക്കുന്നു. കാന വഹവാത്തുഹ, കാനയും കാനയുടെ സഹോദരിമാരും. ഇത് തന്നെ അഫ്ആലിൻ നാഖിസ എന്നും അഫ്ആലിൻ നാസിഹ എന്നൊക്കെ പേര് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ ഇസ്മ ഇന്ന വഹവാത്തുഹ എന്നും കാന വഹവാത്തുഹ എന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്ന വഹവാത്തുഹയെക്കുറിച്ച് പറയുമ്പോൾ അത് ഇസ്മുകളാണ്. എന്നാൽ കാന വഹവാത്തുകളെക്കുറിച്ച് പറയുമ്പോൾ അതെന്താണ്? ഫിഎലുകളാണ്. ഓക്കെ, അപ്പോൾ ഫിഎല് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതിൻ്റെ മാദി വരും, അതിൻ്റെ മുദാരി വരും, അമ്ര വരും. ഓക്കെ, ഇപ്പം കാന എന്ന് പറയുമ്പോൾ കാനയുടെ മുദാരിയാണ് യക്കൂനു, അതേപോലെ ക്വിൻ എന്ന് വരും, സ്വാറ. പിന്നെ ഇത് എപ്പോഴാണ്, ഏത് സന്ദർഭത്തിലാണ് ഈ കാന ഉപയോഗിക്കുക? കാനയുടെ ഇസ്മീന് റഫും ഖബറിന് നസ്ബും നമ്മൾ എപ്പോഴും പഠിച്ചിട്ടുണ്ട്, നമുക്കറിയാം. എന്നാൽ യക്കൂനു വരുമോ, അമ്രിലേക്ക് വരുമോ, ഇനി സ്വാറ എന്നതിൻ്റെ അർത്ഥം എന്താണ്? എല്ലാത്തിനൊരു ആയി ആയി എന്നൊരർത്ഥമാണോ, ആയിരുന്നു എന്നൊരർത്ഥമാണോ? ഇൻഷാല്ലാ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ സ്വാറ, യസീറു, സിർ. എന്നാൽ ലൈസ എന്നുള്ളത് കാനഹബാത്തിൽപ്പെട്ട ഫീലാണ്, പക്ഷെ അത് മാദിയിൽ മാത്രമേ വരികയുള്ളൂ, അതിന് മുദാരിയും അമ്രിലേക്കൊന്നും വിട്ടുകിടക്കൂല. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമുക്ക് തുടർച്ച അതിൻ്റെ വിശദീകരണത്തിലൂടെ പറയാം. നമുക്ക് ഉദാഹരണം നോക്കാം. ഒന്നാമത്തെ ഉദാഹരണം, അസ്സിഹാമു ശദീദുൻ, തിരക്ക് ശക്തമാണ്. ഇവിടെ അസ്സിഹാമു എന്നുള്ള മുബ്തദ ആണ്, ശദീദുൻ എന്നുള്ള ഖബറാണ്. ഓക്കെ ഓക്കെ, ഇനി ഈ മുബ്തദവും ഖബറും ചേർന്ന ഇസ്മിയായ ജുംലയിലേക്ക് നമ്മൾ കാന പ്രവേശിപ്പിക്കുകയാണ്. അപ്പം എന്താ മാറ്റം വരിക? കാന സിഹാമു ഷദീദ, കാന സിഹാമു ഷദീദ. ഓക്കെ, തിരക്ക് ശക്തമായിരുന്നു. അസ്സിഹാമു ഷദീദ് എന്ന് പറയാൻ എന്താ അർത്ഥം? തിരക്ക് ശക്തമാണ്. കാന സിഹാമു ഷദീദ എന്താ? തിരക്ക് ശക്തമായിരുന്നു. കാന എന്ന് പറഞ്ഞാൽ വാസ് എന്നാണ് അർത്ഥം. അപ്പോൾ അത് ഭാവിയിലൊരു പ്രവൃത്തി ആയതിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ ബഹസിൽ പറയുന്നുണ്ട് വജത്ത അന്ന കാന തുഫീദ് ഇത്തിസാഫിൽ മുബ്തദയി ബിൽ ഖബരി ഫി സമനിൽ മാദി. ഓക്കെ, ഇനി അൽ ബൈത്തു നദീഫുൻ, വീട് വൃത്തിയുള്ളതാണ്. അപ്പോൾ മുബ്തദ ആണ് അൽ ബൈത്തു എന്നുള്ളത്, നദീഫ് എന്നുള്ളത് ഖബറാണ്. ഓക്കെ, നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ഇനി ഇതിലേക്ക് കാന പ്രവേശിക്കുമ്പോൾ കാനൽ ബൈത്തു നദീഫൻ, കാനൽ ബൈത്തു നദീഫൻ. ഇനി സാന്ദർഭികമായിട്ട് ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ. അൽ ബൈത്തു എന്നുള്ള മുദക്കറാണ്, എന്നാൽ ഇവിടെ ആ ദാറു എന്നാണ് ഉപയോഗിച്ചിട്ടുള്ളതെങ്കിലോ അത് മജാസിയായ മുഅന്നസാണ്. അതുകൊണ്ട് നമ്മൾ എങ്ങനെ പറയാം? അദ്ദാറു നദീഫത്തുൻ എന്നാണ് പറയാം. അദ്ദാറു നദീഫത്തുൻ. അപ്പോൾ ഇവിടെയും മാറ്റം വരണം, കാനത്തി ദാറു നദീഫത്തൻ. ഓക്കെ, സാന്ദർഭികമായിട്ട് നിങ്ങളെ ഓർമ്മപ്പെടുത്തിയെന്നുള്ളൂ. അപ്പോൾ കാന വഹവാത്ത് വന്നാൽ നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഉദാഹരണം കാനല്ലാഹു ഒഫൂറൻ എന്നുള്ളതാണ്. ഇനി ഈ കാന സിഹാമു ഷദീദ എന്നുള്ള എനിക്ക് മുദാരിയായിട്ട് പറയാലോ. എങ്ങനെ പറയാം? യകൂനു സിഹാമു ഷദീദ, യകൂനുൽ ബൈത്തു നദീഫ,
പറയാം, മുതാരിയായിട്ടും പറയാം. നമ്മൾ ബേസ് മാത്രം പഠിച്ചു പോകുമ്പോൾ നമ്മൾ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടുണ്ടാവില്ല. അടുത്ത ഉദാഹരണം നോക്കൂ. അസൗബ് കസീറുൻ, വസ്ത്രം വലിപ്പം കുറഞ്ഞതാണ്. തൊവീൽ എന്നതിൻ്റെ അക്സാണ് അല്ലെങ്കിൽ വിപരീതമാണ് എന്ത് കസീർ എന്നുള്ളത്. തൊവീൽ പറഞ്ഞാൽ നീളം കൂടിയത്, കസീർ പറഞ്ഞാൽ നീളം കുറഞ്ഞത്. അപ്പോൾ വസ്ത്രം വലിപ്പം കുറഞ്ഞതാണ്. ഇനി ഞാൻ വിശദീകരിക്കണ്ടല്ലോ, അത് മുബ്തദയും ഖബറുമാണ്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇനി സ്വാറ സൗബ് കസീറ, സ്വാറ സൗബ് കസീറ, വസ്ത്രം വലിപ്പം കുറഞ്ഞതായി തീർന്നു. ഏയ്, വലിപ്പം, വസ്ത്രം വലിപ്പം കുറഞ്ഞതായി തീർന്നു, ബിക്കെയിം എന്ന അർത്ഥത്തിലേക്ക് വരും. അപ്പം മുമ്പൊരു വേറെ അവസ്ഥയായിരുന്നു, ഇപ്പം അത് ആ അവസ്ഥയിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറി എന്നാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ ബഹസിലേക്ക് നോക്കൂ. സ്വാറ തദുല്ലു അല തഹവ്വുലിൽ മുബ്തദഇ, മുബ്തദഇന്റെ മാറ്റം സംഭവിച്ചിരിക്കുന്നു. മിൻ ഹാലിൻ ഇല ഹാലിൻ, ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരു അവസ്ഥയിലേക്ക്. ഓക്കെ, അപ്പം സ്വാറയുടെ മാറ്റം നിങ്ങൾക്ക് മനസ്സിലായി. അപ്പം ഇവിടെയൊക്കെ ഉദാഹരണത്തിൽ ചെറിയ ചെറിയ ഈ അർത്ഥത്തിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. അൽ ബർദു കാരിസുൻ, ശൈത്യം കഠിനമാണ്. സ്വാറൽ ബർദു കാരിസ, ശൈത്യം കഠിനമായി തീർന്നു. മുമ്പൊരു വേറെ അവസ്ഥയായിരുന്നു, ഇപ്പം എന്തായി, ആ അവസ്ഥയിൽ നിന്നൊരു മാറ്റം സംഭവിച്ചു. ഓക്കെ, ഇനി സ്വാറ എന്നതിന് മുതാരിയായിട്ട് നമ്മളൊക്കെ എന്ത് പറയാം, യസീറു സൗബു എന്ന് പറയാം. ഓക്കെ, പിന്നെ യസീറുൽ ബർദു എന്ന് പറയാം മുതാരിയായിട്ട്. ഇനി ഈ സ്വാറ എന്നതിന് മുഅന്നസായിട്ട് നമുക്ക് സ്വാറത്ത് ഉപയോഗിക്കാം. ഒരു മുഅന്നസാണ് ഉപയോഗിച്ചതെങ്കിൽ സ്വാറ, സ്വാറത്ത്. ഓക്കെ, അങ്ങനെ ഉപയോഗിക്കും. ഇനി അടുത്തെന്താണ്, അൽ ഹാദിമു കവിയുൻ, അൽ ഹാദിമു കവിയുൻ, ഭൃത്യൻ ശക്തനാണ്. ഇനി അവിടേക്ക് ലൈസയാണ് നമ്മൾ ചേർക്കുന്നത്. ലൈസ കാന അഖവാത്തിൽ പെട്ടതാണ്, പക്ഷേ അത് മുതാരിയിലും അമ്രിലും അത് വരൂല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നോക്കിക്കോളൂ, കായിദയിലേക്ക് നോക്കൂ. ലിക്കുല്ലി ഫേലിൻ മിൻ ഹാദിഹിൽ അഫ്ആലി മുതാരിയുൻ വ അംറുൻ യഅമലാനി അമലൽ മാദി ഇല്ലാ ലൈസ. ഓക്കെ, എല്ലാ ഫീലുകളും, ഇപ്പം കാനയിൽ പെട്ട എല്ലാ ഫീലുകളും അതെന്താവും, മുതാരിയിലും അംറിലും യഅമൽ അമൽ ചെയ്യും, ലൈസ ഒഴികെ. ഫലാ യഅതി മിൻഹ, ലൈസയിൽ നിന്ന് വരികയില്ല മുതാരിയും വല അംറുൻ, മുതാരിയും വരൂല അംറും വരൂല, ലൈസ എപ്പോഴും ലൈസ തന്നെ ആയിരിക്കും, മാദിയിൽ മാത്രമേ വരുള്ളൂ. പിന്നെ അത് ലൈസത്ത് എന്ന് വരലുണ്ട് മുഅന്നസായിട്ട്, അത് മാദി തന്നെയാണല്ലോ. അപ്പം ലൈസൽ ഹാദിമു കവിയ. ഇനി വേറൊരു സംശയം, ഇപ്പം ഈ ഹാദിമു എന്നതിൻ്റെ ഈറാബെങ്ങനെ പറയാം? ആ ഇസ്മു ലൈസ മർഫുഉൻ, കവിയൻ എന്നുള്ളത് ഖബറു ലൈസ മൻസൂബുൻ. ഓക്കെ, അൽ ആമിലു നശീതുൻ, അൽ ആമിലു നശീതുൻ, തൊഴിലാളി ചുറുചുറുക്കുള്ളവനാണ്. ലൈസൽ ആമിലു നശീതൻ, തൊഴിലാളി ചുറുചുറുക്കുള്ളവനല്ല. ഓക്കെ, ഇനി അടുത്തതാണ് അൻ നഹിമു മരീലുൻ, തീറ്റിമാടൻ രോഗിയാണ്. നന്നായിട്ട് തിന്നുന്ന ആളുണ്ടാവുമല്ലോ, ഈറ്റക്കാരെന്നൊക്കെ പറയും നമ്മൾ. അൻ നഹിമു മരീലുൻ. ഇനി അതിലേക്ക് നമുക്ക് അസ്ബഹയാണ് ചേർക്കേണ്ടത്. നമ്മളൊന്ന് പിന്നെ ബഹസിലേക്ക് നോക്കും. എനിക്കിങ്ങനെ ബഹസും കൂടി ഇതിൽ തിരിയാ നോക്കണോ? ബഹസിൽ പറയുന്നുണ്ട് ഇവിടെ കണ്ടോ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ സ്വാറ അവിടെ പറഞ്ഞു കേട്ടോ, ലൈസ തുഫീദുൻ നഫി, ലൈസ നഫീൻ്റെ ഫായിദയാണ് വരിക, ഇല്ല എന്ന് പറയാൻ. നഫി
നഹിയല്ല നഫി. അമ്മ അസ്ബഹ വ അംസ വ അളഹ വ ലല്ല വ ബാത വ തുഫീദ് തൗഖീത്തു ഇത്തിസാഫിൽ മുബ്തദഇ ബിൽ ഖബരി. മുബ്തദഇനെയും ഖബറിനെയും സമയം കൊണ്ട് വിശേഷിപ്പിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. നോക്കോ, അം അസ്ബഹ ബി സ്വബാഹി, അംസ ബിൽ മസാഇ, പിന്നെന്താണ് അൽഹ വല്ലുഹ, ലുഹയുടെ സമയമുണ്ടല്ലോ അതിന്, ലല്ല വന്നഹാർ പകൽ സമയത്ത് സൂചിപ്പിക്കാനും, മൊത്തമായിട്ട് പകൽ സമയത്ത് സൂചിപ്പിക്കാനേ ലല്ല എന്ന് വരും. ബാത്ത എന്നുള്ളത് ലെയിലെ അല തെർത്തീബ്, അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ അങ്ങനെയുള്ള മൈന്യൂട്ട് കാര്യങ്ങളും നമ്മൾ ചിലപ്പോൾ എന്താ ഉണ്ടായിട്ടുണ്ടാവില്ല, ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഉദാഹരണത്തിലേക്ക് തന്നെ വരാം. അപ്പോൾ മനസ്സിലായല്ലോ, നിങ്ങൾ ബഹസിലുണ്ട്. ആ അസ്ബഹ നഹിമു മരീള, അസ്ബഹ അസ്ബഹ നഹിമു നഹിമു മരീള, തീറ്റിമാടൻ കാലത്ത് രോഗിയായി. അസ്ബഹ പറഞ്ഞാൽ പ്രഭാതത്തിലായി, അന്നഹിമു ആ തീറ്റക്കാരനായി, മരീലൻ രോഗിയായി. അൽ ജവ്വ മുംതിറൻ, ജവ്വ പറയുന്നതാ കാലാവസ്ഥയിലെ അന്തരീക്ഷം, മുംതിറൻ പറഞ്ഞാൽ മഴ പെയ്യുന്നതാണ്. അപ്പോൾ കാലാവസ്ഥ അല്ലെങ്കിൽ അന്തരീക്ഷം മഴ പെയ്യുന്നതാണ്. ഇനി നമ്മൾ അതിലേക്ക് നമ്മൾ അസ്ബഹ ചേർക്കണം. ആ ഇത് നല്ലൊരു ആപ്റ്റായ ഉദാഹരണമാണ്. ഇന്ന് രാവിലെ ഇങ്ങനെ മഴ പെയ്യുന്നുണ്ട് ഇപ്പോൾ ക്ലാസ് എടുക്കുമ്പോൾ. അസ്ബഹൽ ജവ്വോ മുംതിറ, കാലാവസ്ഥ മഴ പെയ്യുന്നതായി. ഓക്കെ, ഇനി അസ്ബഹൽ ജവ്വു മുംതിറ. ഇനിയിപ്പോൾ അൽ ജവ്വു എന്നതിൻ്റെ ഇറാബ് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയുക? ഇസ്മു അസ്ബഹ എന്നാ പറയണ്ടേ, അവിടെ ഇസ്മു കാന പോയി പറയരുത്. ഇസ്മു അസ്ബഹ മർഫൂഉൻ, മുംതിറ എന്നുള്ളത് ഖബറു അസ്ബഹ മൻസൂബുൻ. ഓക്കെ, ഇനി ഒമ്പതാമത്തെ ഉദാഹരണം. അൽ ആമിലു മുത്അബുൻ, അൽ ആമിലു മുത്അബുൻ എന്താണ്? തൊഴിലാളി ക്ഷീണിതനാണ്, മുത്അബുൻ ക്ഷീണിതനാണ്. ഇനി അതിലേക്ക് നമ്മൾ അംസ വെച്ച് കൊടുക്കണം അല്ലേ. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആ ഉദാഹരണം വളരെ ആപ്റ്റാണ്. അംസൽ ആമിലു മുത്അബ, പിന്നെ വൈകുന്നേരം തൊഴിലാളി വൈകുന്നേരം ക്ഷീണിതനായി. ഇനി ഒരു കാര്യം കൊണ്ട് സന്ദർഭികമായിട്ട് പറയാം. ഇപ്പം ഈ അസ്ബഹ എന്നുള്ള മുതാരി എന്താ? യുസ്ബിഹു. ഓക്കെ, അംസ എന്നതിൻ്റെ മുതാരി എന്താ? യുംസി. ഇനി അസ്സഹറു ദാബിലുൻ, അസ്സഹറു ദാബിലുൻ പൂ വാടിയതാണ്. അപ്പോൾ നമ്മൾ അതിലേക്ക് അംസ വെച്ച് കൊടുക്കുകയാണ്. അംസ തന്നെ അവിടെ ആപ്റ്റ് ആവുക അല്ലേ. അപ്പോൾ അംസ സഹറു ദാബില, പിന്നെ പൂ വൈകുന്നേരം വാടിയതായി. ഓക്കെ, നമുക്ക് വേണേൽ യുംസി വെച്ചിട്ട് പറയാം. യുംസി സഹറു ദാബില എന്നും പറയാം. ഓക്കെ, അൽ ഗമാമു കസീഫുൻ, ഗമാമ എന്ന് പറഞ്ഞാൽ എന്താ? മേഘം. കസീഫ് എന്ന് പറഞ്ഞാൽ തിങ്ങിയതാണ്. അതിലേക്ക് അൽഹ വെച്ച് കൊടുക്കി, ലുഹ സമയം അല്ലേ, പൂർവാഹന സമയം എന്നൊക്കെ നമ്മൾ പറയും. അപ്പം അൽഹൽ ഗമാമു കസീഫ, മേഘം പൂർവാഹനത്തിൽ തിങ്ങിയതായി. എപ്പോ? പൂർവാഹന സമയത്ത് കേട്ടോ. അൽഹൽ ഗമാമു കസീഫ. അശ്ശാരിയു മുസ്ദഹിമുൻ, തെരുവ് അല്ലെങ്കിൽ റോഡ് തിരക്ക് പിടിച്ചതാണ്. അപ്പോൾ നമ്മൾ അൽഹ എന്ന് പറയാം അല്ലേ. ആ 8 മണി മുതലുള്ള സമയത്ത് റോഡൊക്കെ നല്ല തിരക്കായിരിക്കുമല്ലോ അല്ലേ. അൽഹശ്ശാരിഓ മുസ്ദഹിമൻ, റോഡ് അല്ലെങ്കിൽ തെരുവ് എന്തായി? പൂർവാഹനത്തിൽ തിരക്ക് പിടിച്ചതായി. ഓക്കെ, അൽ മതറു ഗസീറുൻ, മഴ കനത്തതാണ്. മഴ പ്ലെൻറ്റിഫുൾ ആയിട്ട് പെയ്യാണ്,
അല്ലെ നന്നായിട്ട് കോരിച്ചൊരിയാണെന്നർത്ഥം. അപ്പോൾ ലൊല്ലൽ മതറു ഖസീറ, ലൊല്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നഹാറിനെ സൂചിപ്പിക്കാനാണ് പകൽ സമയത്ത്. അപ്പോൾ പിന്നെ മഴ കനത്തതായി കേട്ടോ, ഉച്ചക്ക് എന്നൊക്കെയാണ് അതും വേണേൽ ഉപയോഗിക്കാന്നുണ്ട് കേട്ടോ. പിന്നെ അൽ ഗുബാറു സായിറുൻ, ലൊല്ലൽ ഗുബാറു സായിറ, പൊടിപടലം ഉച്ചക്ക് ഇളകിയതായി കേട്ടോ. ഓരോ വക്തിനെ സൂചിപ്പിക്കാനാണ് അത് ഉപയോഗിക്കുന്നത് എന്നർത്ഥം. പിന്നെ അവസാനത്തെ ഉദാഹരണം അൽ മിസ്ബാഹു മുത്തഖിദുൻ, എന്താണ് പിന്നെ വിളക്ക് കത്തിക്കപ്പെട്ടതാണ്. മുത്തഖിദുൻ, ഇത്തഖദ എത്തഖിദു മുത്തഖിദ്, ഓക്കെ. അപ്പോൾ ബാത്തൽ മിസ്ബാഹു മുത്തഖിദ, വിളക്ക് കത്തി വിളക്ക് രാത്രി കത്തിക്കപ്പെട്ടതായി. ഇപ്പം നമ്മളൊക്കെ പ്രിലിമിലൊക്കെ ആയിരിക്കും ഈ നഹ്വുൽ വാദിയുടെ ഒന്നാം ഭാഗമൊക്കെ പഠിച്ചിട്ടുണ്ടാവുക. അന്ന് ഇത്രയൊന്നും ഡീപ്പായിട്ടൊന്നും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. നമ്മൾ കാനയുടെ ഇസ്മിനെ റഫും ഖബറിനെ നസ്ബും ഒന്നും മാത്രം ഇങ്ങനെ പഠിച്ചു വെച്ചിട്ടുണ്ടാവുള്ളൂ അല്ലേ. അൽ മരീദു മുതഅല്ലിമുൻ, രോഗി വേദനിക്കുന്നവനാണ്. ബാത്തൽ മരീദു മുതഅല്ലിമ, രോഗി രാത്രി വേദനിക്കുന്നവനായി. ഓക്കെ, ഇനി അതിൻ്റെ കായിദ നോക്കിക്കോളും. തദ്ഖുലു കാന അലൽ മുബ്തദഇ വൽ ഖബരി, കാന എവിടെയാണ് പ്രവേശിക്കുക? മുബ്തദഇലും ഖബറിലുമാണ് പ്രവേശിക്കുക. ഫതർഫഉൽ അവ്വല, അപ്പോൾ ഒന്നാമത്തേന് റഫ് ചെയ്യും. ഏതായി ഒന്നാമത്തത് മുബ്തദഇ. വയുസമ്മാ ഇസ്മഹ, അപ്പോൾ നമ്മൾ അതിനെന്ത് പറയും? അതിന് ഇസ്മു എന്ന് പറയും, ഇസ്മു കാന എന്ന് പറയും. വ തൻസിബു സാനി, രണ്ടാമത്തേന് നസ്ബ് ചെയ്യും. വയുസമ്മ, നമ്മൾ പേര് പറയും. ഖബറഹ, അപ്പോൾ ഖബറു കാന എന്ന് നമ്മൾ പറയും. മിസ്ലു കാന ഫീമ തഖദ്ദമ, കാനയുടെ അതേ നിയമം തന്നെയാണ് ഇനി വരാൻ പോകുന്നതിനും. സ്വാറ, ലൈസ, അസ്ബഹ, അംസ, അദ്ഹ, ലല്ല, ബാത്ത. വഹാദിഹി തുസമ്മ ഹാദിഹിൽ അഫ്ആൽ, ഈ ഫീലുകൾക്ക് പേര് പറയപ്പെടുന്നു. അഹവാത്തി കാന, എന്താണ് പേര്? കാനയുടെ അഹവാത്തുകൾ. ഇനി അടുത്ത് ലി കുല്ലി ഫീലിൻ, എല്ലാ ഫീലിനും. മിൻ ഹാദിയിൽ അഫ്ആലി, ഈ ഫീലുകളിൽ നിന്നുള്ള എല്ലാതിനും ഉണ്ട്. എന്തുണ്ട്? മുദാരിയുൻ, മുദാരിയുണ്ട്. വ അമ്രുൻ, അമ്രുണ്ട്. യഅമലാനി, അവ രണ്ടും അമൽ ചെയ്യുന്നു. അമലിൽ മാലി. ഇല്ലാ ലൈസ, ലൈസ ഒഴികെ. ഇപ്പം ലൈസക്ക് എന്തില്ല? അമ്രുല്ല, മുദാരിയോ ഇല്ല. ഫലായത്തി മിൻഹ, ഈ ലൈസയിൽ നിന്ന് വരികയില്ല. മുദാരിയും വല അമ്രുൻ, മുദാരിയും വരികയില്ല, അമ്രം വരികയില്ല. ഇനി നമുക്ക് അതിൻ്റെ പിന്നെ തംബ്രീനുകൾ പറയാം അല്ലേ. എല്ലാവരും തംബ്രീന് വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബയ്യിൻ കുല്ല ഇസ്മിൻ വ ഖബരിൻ ലി ലക്കാന വ ഹവാത്തുഹ ഫിൽ ജുമലിൽ ആത്തിയ. ഇതൊക്കെ സിമ്പിളായിട്ടുള്ള വർക്ക് കേട്ടോ. കാന മഹ്മൂദൻ ഷുജാൻ, ഇവിടെ ഇസ്മു കാന ഏതാണ്? മഹ്മൂദാണ്. ഖബറു കാന ഏതാണ്? ഷുജാ ആണ്. അസ്ബാൽ ഹിസാനു ജായിയ, ആ ഇസ്മു കാന ഏതാണ്? ഹിസാനാണ്. ജായിയ എന്ന് പറഞ്ഞാൽ അർത്ഥമൊന്നും പറയണ്ടല്ലോ, ഖബറാണ്. സോറൽ അവ്വലു ആഹിറ, ബാത്തൽ കെൽബു നായിമ, ഇവിടെയൊക്കെ എന്താണ്? ആദ്യത്തെ കെൽബു എന്നുള്ള ഇസ്മു കാന, നായിമൻ എന്നുള്ള ഖബറു കാന. ലൈസൽ മൈദാനു ഫസീഹ, മൈദാൻ എന്തല്ല, വിശാലമല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ മൈദാൻ എന്നുള്ള ഇസ്മു കാ ഇസ്മു ലൈസ ഇസ്മാണ്, ഫസീഹ എന്നുള്ള ഖബറാണ്. അംസൽ ഗനിയു ഫക്കീറ, അൽഹസ്സജീനു തൊലീഖ, ദുഹാ സമയത്ത് കുറ്റവാളിയെ എന്തായി? തൊലീഖ്, മോചിതനാക്കി എന്നൊക്കെ പറയണം. ലല്ലൽ ഗൈനബു കസീറ, അപ്പം അങ്ങനെയൊക്കെ നമുക്ക് പറയാം. ഇനി
ഇതിലേക്ക് കാന ചേർക്കാനാണ് പറയുന്നത്. അൽ ഹാരിസു മുസ്തൈക്കിലൻ, കാനൽ ഹാരിസോ മുസ്തൈക്കിലൻ. അൽ ഹൗലു മുംതലിഉൻ, കാനൽ ഹൗലു മുംതലിഅൻ. അൽ ബാബു മഫ്തൂഹുൻ, കാനൽ ബാബു മഫ്തൂഹൻ. അൽ ആമു ഹാറുൻ, കാനൽ ആമു ഹാറൻ, വർഷം ചൂടുള്ളതായി. അൽ മിഫ്താഹു ലോഇഹുൻ, കാനൽ മിഫ്താഹു ലോഇയൻ. അൽ ഖാദിമു നാഇമുൻ, കാനൽ ഖാദിമു നാഇമൻ. ഇവിടെ നിന്ന് മുഅന്നസിന് ഉദാഹരണം കൊടുത്തിട്ടില്ല, മുഅന്നസായിട്ടും എന്തോ ഉപയോഗിക്കും കേട്ടോ. അപ്പൊ കാനത്ത്, സ്വാറത്ത്, അസ്ബഹത്ത് എന്നൊക്കെയാണ് ഉപയോഗിക്കുക. ഓക്കെ, ഇനി സ്വാറ ചേർക്കാൻ. അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു അവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് മാറുമ്പോഴാണ് സ്വാറ ഉപയോഗിക്കാം. അഷജറു മൂരിക്കുൻ, അപ്പം സ്വാറ ഷജറു മൂരിക്കൻ. ഇപ്പോൾ വൃക്ഷം എന്തായി, ഇലയുള്ളതായി തീർന്നു. നേരത്തെ അങ്ങനെയല്ല, ഇപ്പം അവസ്ഥയിൽ നിന്ന് മാറിയെന്ന് അറിയിക്കാൻ. സ്വാറൽ ജവ്വു, പിന്നെ അസമറു നാലിജുൻ, അപ്പോൾ സ്വാറ സമറു നാലിജൻ. അന്നൂറു ലഈഫുൻ, സ്വാറൻ നൂറു ലഈഫൻ. അൽ ഹവാ ഉബാരിദുൻ, സ്വാറൽ ഹവാ ഉബാരിദൻ. ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ, അങ്ങനെ എന്താവാം, സ്വാറ വെച്ചിട്ട് പറയാം. ഇനി അത് അടുത്ത ലെയ്സ വെച്ചിട്ടാണ്. നമ്മൾ പറഞ്ഞ ലെയ്സൊക്കെ എന്തില്ല, മുദാരി അമ്രൊന്നുമില്ല. അത് നെഫി ആക്കാനാണ് ഉപയോഗിക്കുന്നത്. മുസ്ബത്തും മംഫി അറിയില്ലേ. ഇപ്പോൾ പിന്നെ പ്രവർത്തിക്കുന്നു, അപ്പോൾ ആ മംഫി ആക്കിയിട്ട് പറയുമ്പോൾ പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ അൽ ബിന്തു, അൽ ബിനാ ഉ കവിയൻ, അപ്പോൾ ലൈസൽ ബിനാ ഉ കവിയ. അത്വാമു ഷഹീയൻ, ഷഹീയൻ, അപ്പോൾ ലൈസ ത്വാമു ഷഹീയ, അങ്ങനെ പറയാൻ കേട്ടോ. പിന്നെ ബാക്കിയൊന്നും പറയണ്ടല്ലോ. അൽ അമ്രു ഹയ്യനൻ, ലൈസൽ അമ്രു ഹയ്യന. അൽ മുദനിബു ഖായിഫൻ, ലൈസൽ മുദനിബു ഖായിഫ. പിന്നെ അടുത്ത അസ്ബഹ ചേർത്ത് പറയാൻ. അപ്പോൾ ഈ ഉദാഹരണങ്ങളൊക്കെ നിങ്ങൾ നോക്കുമ്പോൾ വളരെ ആപ്റ്റ് ആയിട്ടുള്ള ഉദാഹരണങ്ങളാണ് അവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അദ്ദീഖു സ്വാഇഹുൻ, അപ്പോൾ അസ്ബഹ ദീഖു സ്വാഇഹ. പിന്നെ പൂവൻകോഴി പ്രഭാതത്തിൽ വിളിക്കുന്നു, പിന്നെന്താ കൂവി വിളിക്കുന്നു. അസ്സറു മുബല്ലലുൻ, ആ അപ്പോൾ അസ്ബഹ എന്നാണ് കൃഷിയൊക്കെ ഇങ്ങനെ നനവുള്ളതായി അല്ലേ. പ്രഭാതത്തിലും കണ്ടില്ലേ, കൃഷിയിലൊക്കെ ആ വെള്ളം ഇങ്ങനെ ഒറ്റ നിൽക്കുന്നത്. അപ്പോൾ അതന്നെയാണ് ഉദ്ദേശിച്ചുള്ളത്. അസ്ബഹ സറു മുബല്ലല. പിന്നെ അങ്ങനെ അൽ ഉസ്ഫൂറു മുഅര്രിദുൻ, അപ്പോൾ അസ്ബഹൽ ഉസ്ഫൂറു മുഅര്രിദൻ കേട്ടോ, അങ്ങനെ പറയാം. ഇനി അവിടേക്ക് കാന എന്താണ്, കാന ചേർക്കാനല്ലേ, അല്ല എന്താ പറയുക, ആത്മിമിൽ ജുമല്ലാത്തിയ സുമൽബിത് അവാഹർ കലിമാത്തിയ ബിഷക്കിൽ. കാനൽ ഹാക്കിമു ആദില, സ്വാറൽ അദുവു സ്വദീക. ലൈസദ്ദവാഉ മുറ മരുന്ന് കയ്പ് ഇല്ല. അസ്ബഹൽ ബനഫ്സജു മുത്തഫത്തിഹൻ. ലല്ലൽ അദിലു സായിദൻ. ബാത്തൽ ലാലിമു ദലീലൻ. അക്രമി നിന്ദ്യനായി തീർന്നു, വൈകുന്നേര സമയം അല്ല രാത്രിയിൽ. അംസ സജീനു ഹറ, കുറ്റവാളി സ്വതന്ത്രനായി, അങ്ങനെ പറയാൻ. ഇനി അടുത്ത എന്താണ്, ആത്മിമിൽ ജുമലൽ ആത്തിയ ബിവാല ഇസ്മി മഹദൂഫ് ഫി മക്കാൻ ഖാലി. അപ്പോൾ എന്താണ്, പിന്നെ അവിടെ ഒരു പിന്നെ മുബ്തദ അല്ലെങ്കിൽ ഇസ്മു കാന വെച്ചു കൊടുക്കാം. ഈ ഇസ്മു വെച്ചു കൊടുക്കാം. കാനൽ ഹാക്കിമു മുസ്തബിദ്ദ. ലൈസൽ ഫഖറു ആറ. ദാരിദ്ര്യം എന്നുള്ളതൊരു മോശമായ കാര്യമൊന്നല്ല എന്ന് പറയണം അല്ലല്ലോ. യബീത്തുൽ മരീലു മുത്തവജ്ജി ആ, ഏണ്ടോ ഇവിടൊക്കെ യബീത്തു എന്നാണ് ഉപയോഗിച്ചത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ബാത്തിൻ്റെ മുലാരിയാണ് യബീത്തു. ഇവിടെ യുംസി എന്ന് ഉപയോഗിച്ച അംസാന്നിൻ്റെ മുലാരിയാണ് യുംസി. അലഹ യുലഹി, ലല്ല യലില്ലു, അങ്ങനെ അതിന് മുലാരിയും കൂടിയും ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ എന്താ പറയണേ, കവിൻ ഹംസ ജുമലിൻ ബി ബി വസ്ഫിൽ ജൗവി,
അന്തരീക്ഷത്തെ പിന്നെ വസ്വ ചെയ്തുകൊണ്ട് അതിലി കണ്ടോ, യക്കൂനു ഉപയോഗിച്ചു കാനയുടെ മുതാരിയായിട്ട്, ബാബലിൽ അതിലി അങ്ങനെ ഉപയോഗിക്കാൻ. പിന്നെയോ എവിടെ, ആ അപ്പം അതിൻ്റെ മുമ്പത്തെ വർക്കുണ്ടായിരുന്നു അല്ലേ, കവ്യൻ സമാനിയ ജുമനി തെസ്തമിൽ കുല്ലസിന് മുതാരിയ ഉപയോഗം. അപ്പം കാന സ്വാറ അസ്ബഹ ബാത്തൊക്കെ മുതാരിയായിട്ട് ഉപയോഗിക്കാൻ. അപ്പം എന്താണ് ഉദാഹരണം, അത്തമന്നി ഞാൻ കൊതിക്കുന്നു, ഐ യുസ്ബിഹൽ ജൗവു ദാഫി ആ അന്നൊക്കെ വന്നു, മുതാരിയ ഫീലിൻ്റെ അസ്ബഹൻ്റെ മുതാരി യുസ്ബിഹോ അതിന് മുമ്പ് അന്ന് വന്നു എന്നിട്ടൊരു മാറ്റമില്ല, ഐ യുസ്ബിഹൽ ജൗവോ ജൗവോ എന്ന് തന്നെ പറഞ്ഞത് ദാഫി ആ. അപ്പോൾ ഒരു ഉദാഹരണം നിങ്ങൾക്ക് കിട്ടിയാൽ മനസ്സിലാവല്ലോ. യബീത്തുൽ ആലിമു ഖാരി ആ. ഇനിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ് ജൗവിനെ വിശേഷിപ്പിച്ചുകൊണ്ട് കാനൽ ജൗവു ബാരിദ, കാനൽ ജൗവു ഖായിമ, കാനൽ ബർദു ശദീദ എന്നൊക്കെ പറയാം. ഇനി എന്താണ് കവിൻ ഹംസ ജുമനൻ ബി വസ്ഫിൽ മാ, വെള്ളത്തെ വിശേഷിപ്പിച്ചുകൊണ്ട് അസ്ബഹ ഉപയോഗിക്കും വേണം. അസ്ബഹൽ മാ ഉ ബാരിദ, അസ്ബഹൽ മാ ഉ കദിറ, അസ്ബഹൻ മാ ഉ നഖിയ, അസ്ബഹൽ മാ ഉ സോഫിയ, അങ്ങനെയൊക്കെ ഉപയോഗിക്കാം. ഇനി പുസ്തകത്തെ അല്ലേ, കവിൻ ഹംസ ജുമലിൻ ഫി വസ്ഫിൽ കസിലാൻ, ഒരു കസിലാന് വിശേഷിപ്പിക്കുകയാണ്. അതിൻ്റെ മുമ്പ് ലൈസൻ്റ് ഉണ്ട് അല്ലേ. കവിൻ ഹംസ ജുമലിം ഫി വസ്ഫിൽ കിതാബ് ബിഹൈസ് തബത്തതി കുല്ല ജുംലത്തി മിൻഹ ലൈസ, ലൈസൽ കിതാബ് കബീറ, ലൈസൽ കിതാബ് മുറത്തിബ, അങ്ങനെയൊക്കെ വെച്ചിട്ട് പറയാം. ഇനി കവിൻ ഹംസ ജുമലിം ഫി വസ്ഫിൽ കസിലാൻ, ആ ഒരു കസിലാനെ നമുക്ക് വസ്ഫ് ചെയ്യണം എങ്ങനെ, ലൊല്ല വെച്ചിട്ട്, ലൊല്ലൽ കസിലാൻ മുതഅഖിറ, ലൊല്ലൽ കസിലാനു റാസിബ, ലല്ലൽ കസിലാനു ഖായിബ എന്നൊക്കെ പറയാം. മുഹമ്മില നായിമ എന്നൊക്കെ വെച്ചിട്ട് ഒരു കസിലാനെ നമുക്കിങ്ങനെ ഒരു മടിയനെ അലസനെ നമുക്ക് വിശേഷിപ്പിക്കാം. ഇനി കവിൻ ഹംസ ജുമലിൻ ഫി വസ്ഫിൽ ആമിൽ, ഒരു ആമിലിന് ഒരു ജോലിക്കാരനെ നമുക്ക് വിശേഷിപ്പിക്കാം. അംസൽ ആമിലു മുത്തഅബ, അംസൽ ആമിലു സഈദ, അംസൽ ആമിലു നഷീത, അങ്ങനെയൊക്കെ പറയാം. ഇനി നമുക്ക് അവസാനമായിട്ട് പിന്നെ അതിൻ്റെ ഇഅറാബ് പറയാം അല്ലേ. അപ്പോൾ ഇഅറാബ് പറയുമ്പോൾ ഇത് ചെറിയ കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ബുക്കാണ്, പ്രിലിമിനറി പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതിൽ കൂടുതലായിട്ടൊന്നുമില്ല. സ്വാറൽ ഇനബു സബീബ, മുന്തിരിയാണ് പിന്നീട് എന്തായി മാറുന്നത്, സബീബ്. സബീബ് പറഞ്ഞാൽ ഉണക്കമുന്തിരി അല്ലേ. ആ അപ്പോൾ അതിൻ്റെ പച്ചയായിരിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ എന്ത് പറയും, ഇനബ് എന്ന് പറയും. അതിനെ ഉണക്കിയ സന്ദർഭത്തിന് എന്ത് പറയും, സബീബ് എന്ന് പറയും. രണ്ടും ഒന്ന് തന്നെയാണ്. ഓക്കെ, ഇപ്പോൾ ഇനബും തമ്പ്രും ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ. സ്വാറാന ഫീല് മാലി മബിനിയിൻ അൽ ഫത്തിഹി, അങ്ങനെയൊക്കെ പറയാം കേട്ടോ. അല്ല ഇനബ് പറഞ്ഞാൽ ഇസ്മു സ്വാറ മർഫോം ബിൽ ലൊമ്മത്തിൽ ലാഹിറ, സബീബൻ എന്നുള്ള ഖബർ സ്വാറ മൻസൂബും ബിൽ ഫത്തഹത്തിൽ ലാഹിറ എന്നൊക്കെ നമുക്ക് കൂട്ടിച്ചേർക്കാം. അടുത്ത് യബീത്തുൽ ഖിതാർ സായിറ, ഇപ്പോൾ കണ്ടോ ബാത്തിൻ്റെ മുലാരിയാണ് യബീത്തു, ഫീൽ മുലാരി മർഫോം ബിൽ ലൊമ്മത്തിൽ ലാഹിറ. അൽ ഖിതാറു ഇസ്മു യബീത്തു, ഇസ്മു യബീത്തു മർഫൂ, സായിറ എന്നുള്ള ഖബറു യബീത്തു മൻസൂബ്. ഇനി അടുത്തെന്താണ്, ലൈസ സുജാജു മക്സൂറ, ഗ്ലാസ് പൊട്ടിയതല്ല. അപ്പോൾ ലൈസ എന്നുള്ള ഫീൽ മാലി മബിനിയിൻ അലിൽ ഫത്തിഹി, അസുജാജു എന്നുള്ള ഇസ്മു ലൈസ മർഫൂ, മക്സൂർ എന്നുള്ള ഖബറു ലൈസ മൻസൂബ്. അടുത്ത് യുസ്ബിഹുൽ മിദാദു ജാഫൻ, മഷി എന്തായി വറ്റിയതായി തീർന്നു. അസ്ബഹാനിൻ്റെ മുതാരിയാണ് യുസ്ബിഹു കേട്ടോ. അപ്പോൾ യുസ്ബിഹു പറഞ്ഞാൽ ഫീൽ മുതാരി മർഫോം ബിൽ ലൊമ്മത്തിൽ ലാഹിറ, അൽ മിദാദ് പറഞ്ഞാൽ ഇസ്മു യുസ്ബിഹു
ഇസ്മോ യുസ്ബിഹോ മർഫൂഉൻ. ജാഫൻ എന്നുള്ള ഖബർ യുസ്ബിഹോ മൻസൂബ്. ഇനി കാനൽ ബിനാഉ ആലിയ, കാന എന്നുള്ള ഫീൽ മാലി മബ്നീൻ അലൽ ഫതഹി. അപ്പോൾ ഈ കാന സോറ അതൊക്കെ പറയുന്ന അതിനെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നാക്കിസായ ഫീല്, ഒരു പൂർണ്ണമല്ല, അങ്ങനെയുള്ള ഫീലുകളാണ് ഇതൊക്കെ. അതൊക്കെ നമുക്ക് കൂടുതലായിട്ട് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കേട്ടോ. മുഅത്തലിലേക്കൊക്കെ വരുന്ന അങ്ങനെയൊക്കെ ഉണ്ട്, കുറേ ഉണ്ട്. പിന്നെ ബിന എന്ന് പറഞ്ഞാൽ ഇസ്മു കാന മർഫൂ, ആലി എന്നുള്ള ഖബറു കാന മൻസൂബ്. യബീതുൽ ബഹ്റു ഹാഇജ, യബീതു പറഞ്ഞാൽ രാപ്പാർക്കുന്നു, ബാത്ത എന്നതിൻ്റെ മുതാരിയാണ് യബീതു. ഫേല് മുതാരി മർഫൂം ബിൽ അമ്മത്തിൽ ലാഹിറ. അൽ ബഹ്റു പറഞ്ഞാൽ ഇസ്മു യബീതു മർഫു, ഹാഇജ് എന്നുള്ള ഖബറു യബീതു മൻസൂബ്. അപ്പോൾ ഇത്രയാണ് കാന വഹവാത്തുഹ എന്ന പാഠത്തിൽ. ഇനി ഒരു സംശയം ഈ പാഠവുമായിട്ട് നമുക്ക് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ കേൾക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മൾ പരിശുദ്ധമായ റമദാനിൻ്റെ പകലുകളിലാണ് അല്ലേ, ദിനരാത്രങ്ങളിലൂടെയാണ് കഴിഞ്ഞു പോയിരിക്കുന്നത്. അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും റഹ്മത്തും മഗ്ഫിറത്തും എല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പഠനത്തിലൊക്കെ അള്ളാഹു തആല ഉന്നതിയും ഉയർച്ചയൊക്കെ നൽകുമാറാവട്ടെ. നാഫിയായ ഇൽമ് നമുക്ക് അള്ളാഹു തആല വർദ്ധിപ്പിച്ച് തരുമാറാവട്ടെ. ആമീൻ ബി റഹ്മത്തിക്ക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.